ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വമ്പൻ സിനിമയായ ബീസ്റ്റ് എന്ന വിജയ് നായകനായ സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സൺ പിക്ചേഴ്സ് നിർമ്മിച്ച നെൽസന്റെ സംവിധാനത്തിലെ വിജയ് നായകനായ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ ഇപ്പോഴത്തെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുന്നേ തന്നെ റിലീസ് പ്രഖ്യാപിച്ചൊരു വമ്പൻ സിനിമയോടൊപ്പം തിയേറ്ററുകളിലേക്ക് ക്ലാഷ് റിലീസായിട്ട് എത്തുന്നു. അതും ഒരു വിജയ് സിനിമ എത്തുന്നുവെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരുപോലെ തന്നെ ഉറ്റുനോക്കുക, ആ സിനിമയിൽ വിജയുടെ ബീസ്റ്റ് എന്ന സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയായിരിക്കും. അതല്ലെങ്കിൽ ആ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയായിരിക്കും. വിജയുടെ സിനിമയായതുകൊണ്ട്, അതല്ലെങ്കിൽ സിനിമയുടെ സംവിധായകനായ നെൽസൺ എന്റർടൈൻമെന്റ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സംവിധായകനായതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകും എന്ന് തന്നെയാണ് നാം എല്ലാം തന്നെ പ്രതീക്ഷിച്ചതെങ്കിൽ പോലും, ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്ന ബീസ്റ്റ് എന്ന സിനിമയുടേതായിട്ട് ഇന്നലെ അർദ്ധരാത്രി മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളിൽ നിന്നും, അതല്ലെങ്കിൽ 90% മുകളിൽ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് സിനിമയ്ക്ക് ആവറേജും അതിന് താഴെയുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. സിനിമയുടേതായിട്ട് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് 100% വ്യക്തമാകുന്നത് വിജയുടെ പ്രകടനം, വിജയുടെ സ്റ്റൈലിഷ് എനർജറ്റിക് പ്രകടനം എല്ലാം തന്നെ മികച്ചു നിൽക്കുന്ന സിനിമയല്ല, മ്യൂസിക്, ക്യാമറ വർക്ക്, ക്വാളിറ്റി, ബീജിയം എല്ലാം തന്നെ മികച്ചു നിൽക്കുന്നുവെന്നാണ്. അതോടൊപ്പം തന്നെ ഡാൻസ് സീക്വൻസ് എല്ലാം തന്നെ മികച്ചതായിട്ട് തന്നെ നമ്മുടെ തിയേറ്ററുകളിൽ ആസ്വദിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഒരു സിനിമയുടെ അടിത്തറ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. അതെല്ലാം തന്നെ ഈ സിനിമയിൽ വളരെയധികം വീക്കാണ് എന്നും നെൽസൺ എന്ന സംവിധായകൻ വളരെയധികം നിരാശപ്പെടുത്തി എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വലിയൊരു താരനിരയുള്ള സിനിമയിലെ ഏറ്റവും വലിയൊരു ബിൽഡപ്പ് കിട്ടിയ ഒരു വില്ലനായിരുന്നു സെൽവരാഘവൻ. അദ്ദേഹം പോലും സിനിമയിൽ നിരാശപ്പെടുത്തിയെന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വിജയ്ക്ക് വേണ്ടി സിനിമ തിയേറ്ററുകളിൽ പോയി കാണാമെന്നാണ് മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വിജയ് ഫാൻസിൽ നിന്നല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് സിനിമയ്ക്ക് ആവറേജും അതിന് താഴെയുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. വിജയ് ആക്ഷൻ രംഗങ്ങൾക്കും മാസിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ, നേരെ മറിച്ച് നെൽസൺ എന്ന സംവിധായകൻ കോമഡി എൻ്റർടൈനേഴ്സിന് പ്രാധാന്യം നൽകുന്ന ഒരു സംവിധായകനാണ്. ഈ രണ്ട് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് പേർ ഒന്നിക്കുമ്പോൾ ഏതായിരിക്കും കൂടുതൽ പ്രാധാന്യം ബീസ്റ്റ് എന്ന സിനിമയ്ക്ക് കൊടുക്കുക എന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ ഇവിടെ കോമഡി എൻ്റർടൈനറിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആ കോമഡി രംഗങ്ങളെല്ലാം തന്നെയാണ് സിനിമയിൽ കൂടുതൽ വർക്കൗട്ട് ആകാതെ പോയിരിക്കുന്നത് എന്നും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നെൽസൺ എന്ന സംവിധായകൻ്റെ പതിവ് സിനിമകളിലെ ബോഡി ഷെയ്മിംഗ് കോമഡീസ് ഇവിടെ ബീസ്റ്റ് എന്ന സിനിമയിലും കാണാൻ കഴിയുന്നത്. മൊത്തത്തിൽ ആവറേജും ബിലോ ആവറേജും അഭിപ്രായങ്ങൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബീസ്റ്റ് എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിലെ മികച്ച രീതിയിൽ പ്രകടനം നടത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. വിജയുടെ പതിവ് സിനിമകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് അഭിപ്രായം, അതല്ലെങ്കിൽ ബിലോ ആവറേജ് അഭിപ്രായമാണെങ്കിൽ പോലും ആ സിനിമ തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിൽ കത്തിക്കേറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മറ്റൊരു വമ്പൻ സിനിമയാണ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത്. ആ സിനിമയുമായിട്ട് ക്ലാഷ് റിലീസായിട്ട് വരുമ്പോൾ സിനിമ അടുത്ത ദിവസങ്ങളിൽ എത്രത്തോളം മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.